രാവിലെ ഞങ്ങൾ ചായ കുടിക്കാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം കണ്ട്. ഏതോ ഒരു വെബ് സീരീസിൻ്റെ ഷൂട്ടായിരുന്നു. ഞങ്ങളപ്പോഴുള്ള രണ്ട് പേരുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ട് കപ്പിൾസാണ് പോയത്. അപ്പോൾ അവർ കുറച്ച് ചോക്ലേറ്റും ഒക്കെ വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ തന്നെ അന്നാണ് കേട്ടോ മൂന്നാർ എത്തിയത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഞങ്ങൾക്ക് മിഠായിയും സ്വീറ്റ്സ് ഒക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോ ഷോപ്പ് ഇങ്ങനെ തപ്പി നടക്കാണ്. ഒരു ഞങ്ങളൊരു 8 മണിയൊക്കെ ആ ഒരു 8:30 ആയ ഒരു ടൈം ആയതുകൊണ്ട് ഷോപ്പൊന്നും എല്ലാം തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക, കുറച്ച് നേരമൊക്കെ നടന്ന് എല്ലാം ഇങ്ങനെ കണ്ട്. അടിപൊളിയാണ് അവിടുത്തെ മാർക്കറ്റൊക്കെ കാണാൻ, നല്ല ഭംഗിയാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. അവിടെയൊക്കെ ഉള്ളതെന്ന് കുട്ടി 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 ഷോപ്പുകളാണ്, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും രാവിലെ തന്നെ വന്ന് എല്ലാ സാധനങ്ങളും ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ് അതിൻ്റെയൊക്കെ ഓരോ തിരക്കിലാണ് എല്ലാവരും. അവിടെ ഉള്ളൊരു തുണിക്കടയിൽ കയറി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, സാരി പിന്നെ ജീൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതിന് ശേഷം ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. ഞങ്ങൾ നേരെ റൂമിൽ പോയി. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിലുള്ള ഒരു വ്യൂ കേട്ടോ അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയായി ഇങ്ങനെ പോയി, വണ്ടി കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്ലാഷ് മോബ് ഒക്കെ കണ്ടത്. നമ്മളിങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ നടുക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു ട്രാവലിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ ചില ചില സ്ഥലത്തൊക്കെ അവിടെ തന്നെ കൃഷി ചെയ്ത ക്യാരറ്റ് അങ്ങനത്തെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ചെറിയ ഷോപ്പൊക്കെ ആയിട്ട് ഇട്ട് നിൽക്കുന്നവരും ഉണ്ട്. അല്ലാതെ ഈ കയ്യിലൊക്കെ പിടിച്ച് കുറച്ച് എന്താ ഫ്രൂട്ട്സൊക്കെ കയ്യിലൊക്കെ പിടിച്ചിട്ട് വിൽക്കാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എലിഫൻറ്റ് പാർക്കിലോട്ടാണ്. ഇവിടെ കുറേ പേര് ആനകളുടെ പുറത്തേനെ ഇരിക്കുകയാണ്. കാട്ടിലൂടെ കുറച്ച് ദൂരം അവരിങ്ങനെ കൊണ്ടുപോകും. പോയി വന്നതിന് ശേഷം ആനകൾക്ക് നമ്മൾ പൈനാപ്പിൾ കൊടുക്കും. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 600 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ എവിടെത്തി? പക്ഷെ തണുപ്പ് കുറവുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിലെത്തി. എക്കോ പോയിന്റിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കുറച്ച് റീൽസ് ഒക്കെ എടുത്തു. അത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുഴയുടെ ഒരു സൈഡ് അവിടെ നിന്നാൽ നല്ല രസമാണ്. പുഴയുടെ ഫുള്ള് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു വ്യൂ ആണ് അവിടെ ഉള്ളത്. എൻ്റെ ഷൂവിൻ്റെ ലൈസ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ അത് കെട്ടിത്തരാം കേട്ടോ. അതായത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ക്യാരറ്റൊക്കെ വാങ്ങി. ചേട്ടനോട് കുറച്ച് വഴിയൊക്കെ ചോദിച്ചു എങ്ങനെയാ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് നല്ല സ്ഥലങ്ങളൊക്കെ കുറച്ച് വഴിയൊക്കെ ചോദിച്ചു. എങ്ങനെയുണ്ട് ക്യാരറ്റ്? സ്വന്തം തോട്ടത്തിന്ന് പറിച്ച ക്യാരറ്റാണ്. നമ്മളവിടെ പോകണ്ടോ? ഫുൾ കോടയായിരുന്നു. ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് പാർട്ട് 2 ആക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.